ആദ്യം ശ്രീ പന്നി രവീന്ദ്രൻ, ഈ ഒറ്റ സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ശ്രീ ഫസൽ ഗഫൂർ, അദ്ദേഹം 6 ലോകകപ്പുകൾ കണ്ട വ്യക്തിയാണ്. ആ ആവശ്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഒരു ജേഴ്സിയിൽ തന്നെ വന്നിരിക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഈ ഇത്രയും കാലത്തെ ഫുട്ബോൾ അനുഭവമുണ്ട്, ഫുട്ബോളിന് ഇത്രത്തോളം മനസ്സിൽ വെച്ചാലും രാഷ്ട്രീയക്കാരനായതിൻ്റെ ഒരു പരിമിതി, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഇങ്ങനെ കള നിറമുള്ള ജേഴ്സിയൊക്കെ ഇട്ട് വരാൻ പറ്റാത്തതിൽ? എല്ലാ ജേഴ്സി ഇട്ടിട്ട് ആളുകളെ കാണുമ്പം മനസ്സിലൊരു വലിയ ആഹ്ലാദമാണ്. ലോകത്തിലെ പല ടീമുകളെയും പല രാജ്യങ്ങളെയും നമ്മൾ സ്വന്തം മനസ്സിൽ കൊണ്ടു നടക്കല്ലേ. അതിന് കാരണമെന്താ? ഈ പന്ത, അതൊരു മാസ്മര വിദ്യ തന്നെയാ. ഈ കാൽപന്ത് എന്ന് പറയുന്ന കളിയുണ്ടല്ലോ, ആ കളി ലോകത്തെ ഒരുമിപ്പിക്കുന്ന കളിയാണെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമായില്ലേ. ഖത്തറിൽ വന്നിരിക്കുന്ന 31 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ, അവരെല്ലാവരും ഒരു പന്തിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് വരികയല്ലേ. ആ പന്താണ് ലോകത്തെ ഒരുമിക്കുന്ന പന്ത്, ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും യോജിപ്പിക്കുന്ന പന്ത്. ആ പന്തിന്റെ കളി ആവേശത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഓരോ രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്റെ ഏറ്റവും ബഹുമാനപ്പെട്ട സുഹൃത്ത് ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകൾ അവർ ജേഴ്സി ഇട്ട് വന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാനമാണ്. ജേഴ്സി ഇട്ട് വരട്ടെ, പല വർണ്ണത്തിലുള്ള ജേഴ്സി. മാത്രമല്ല, ഞാനിപ്പോ കാണുന്നത് മഞ്ഞയാണെന്ന് എനിക്ക് തോന്നുന്നു. ബ്രസീലിന്റെ ജേഴ്സിയാണ്. ബ്രസീലിന്റെ ജേഴ്സി ഇട്ട് കളിക്കുന്നത് കാണുമ്പം എന്തൊരു ആഹ്ലാദമാണ്. പച്ചപ്പുല് മൈതാനത്ത് ഈ മഞ്ഞക്കിളികൾ തുള്ളിത്തുള്ളി കളിക്കുമ്പോലല്ലേ ഫുട്ബോൾ കളിക്കുമ്പോൾ നമ്മൾ കാണുന്നത്. ബ്രസീൽ അത്രയൊരു അരങ്ങൊരുക്കുന്ന ഒരു ടീമല്ലേ. ആ ടീമിന്റെ കളിയും ആ ടീമിന്റെ പാരമ്പര്യവും മാത്രമല്ല, ഫുട്ബോളിനൊരു പുതിയ ചാരുതി ഉണ്ടാക്കിയ ബ്രസീലാണ്. നമുക്കൊക്കെ അറിയാലോ, സാമ്പ് നിർത്ത ചുവടുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഫുട്ബോൾ കളിക്കുക. ബ്രസീലുകാർക്ക് ഒരു പ്രധാനപ്പെട്ട തത്വശാസ്ത്രമുണ്ട് ഫുട്ബോളിനെ കുറിച്ച്. അവർ പറയുന്നത് ഫുട്ബോൾ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, പക്ഷെ ജയിച്ചാൽ മാത്രം പോരാ, ജനങ്ങളെ രസിപ്പിച്ച് ജയിക്കണം. അതിനുള്ള കളിയാണ് അവർ കണ്ടുപിടിച്ചത്. ഗാരഞ്ച് എന്ന് പറയുന്ന ആള്, സീക്കോ എന്ന് പറയുന്ന ആള്, നമ്മുടെ പെലെ എന്ന് പറയുന്ന ആള്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന കളിക്കാർ, അവരെല്ലാവരും ഫുട്ബോളിൽ നൂതനമായ സ്വന്തം മാർഗങ്ങൾ കണ്ടുപിടിച്ച ആളുകളാണ്. അതാണ് കരിയിലക്കെട്ട് കണ്ടുപിടിച്ചത് അവരാണ്, സിസർ കെട്ട് കണ്ടുപിടിച്ച അവരാണ്. ലോക ഫുട്ബോളിൽ ഒരുപാട് മാറ്റത്തിന്റെ കഥ പറയാൻ വേണ്ടി മുന്നോട്ട് വന്നത് ബ്രസീലാണ്. ആ ബ്രസീല് മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ഞാൻ എല്ലാ രാജ്യങ്ങളിലും നല്ല കളിക്കാരെ ഒരുപോലെ സ്വീകരിക്കുന്ന ആളാ. ബ്രസീലിനോട് ഞാൻ മനസ്സിൽ ബ്രസീലിനെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിലും ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാം. കാരണം ഫുട്ബോൾ അങ്ങനെയുള്ളൊരു പ്രധാനപ്പെട്ട ആയുധമാണല്ലോ നമ്മളെല്ലാവരും ഒഴിപ്പിക്കാൻ. ആ പ്രധാനപ്പെട്ട കളിയിൽ എന്റെ സുഹൃത്തിന്റെ കൂടെ ഇങ്ങനെ ജേഴ്സി അദ്ദേഹം ഇട്ടപ്പം വെളുത്ത സ്ഥിരമായി ഉപയോഗിക്കുന്ന ഷർട്ടുമായി ഞാൻ ഇരിക്കുമ്പം എനിക്ക് അഭിമാനം തോന്നുക. അതിൽ അഭിമാനമാണല്ലോ, ആഹ്ലാദമാണുള്ളത്. അതിൽ ഒരു ഐക്യത്തിന്റെ പ്രതീകമാണത്, അത് സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ്. നിങ്ങളിപ്പോ കണ്ടോ, കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പൊ കണ്ടാലും ഒരുപാട് ആഘോഷങ്ങൾ. എന്നാൽ ഈ ആഘോഷം നടത്തുന്ന ആരെങ്കിലും ഒരാൾ ഇതിന്റെ പേരിൽ തമ്മിൽ വഴക്കടിക്കുന്നുണ്ടോ? ആരെങ്കിലും ഒരാൾ മോശമായ വാക്ക് പറയുന്നുണ്ടോ? അവരെല്ലാവരും ഫുട്ബോളിന്റെ ഒരു കേന്ദ്രബിന്ദുവിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, അതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. അതുകൊണ്ട് ഈ കളികൾ കാണുമ്പോൾ നമ്മളെ മനസ്സിൽ ആഹ്ലാദമുണ്ട്, കളി നേരിട്ട് കാണുന്ന ആഗ്രഹമുള്ള ആളുകളാണ്. പക്ഷെ അതിന് പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം ഈ ടി വി ആശ്രയിക്കുന്നു. ലോകത്തിലെ 500 കോടി ജനങ്ങൾ ഈ ടി വിയിൽ കൂടി കളി കാണുമെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത. 800 കോടിയിൽ 500 കോടി ആളുകൾ, അവർ രാവും പകലുമില്ലാതെ കളി കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അവസരം ഉണ്ടാക്കിയതിന് ആദ്യമായി എന്റെ മനസ്സിനകത്തുള്ള സന്തോഷം അറിയിക്കാം.